നമസ്കാരം. ശ്രീധരൻ പിള്ളയുടെ രണ്ടാം ഊഴം. സ്വാഗതം വക്രദൃഷ്ടിയിലേക്ക്. കാത്തിരുന്ന് കാത്തിരുന്ന് ബി ജെ പി കേരള ഘടകത്തിന് ഒരു പ്രസിഡന്റിനെ ലഭിച്ചു. അതും പുതുമുഖമല്ലാത്ത പഴയ പ്രസിഡന്റ് പി എസ് ശ്രീധരൻ പിള്ള. കെ ജി മാരാർക്കും കെ രാമൻപിള്ളയ്ക്കും ഒ രാജഗോപാലിനും ശേഷം പാർട്ടിയുടെ തലമുതിർന്ന നേതാവ്. മാരാരെപ്പോലെ രാമൻപിള്ളയെപ്പോലെ രണ്ടാമത്തെ തവണ പ്രസിഡന്റ് പദവിയിൽ. മൂന്ന് പൂർവ്വസൂരികളെയും പോലെ തെരഞ്ഞെടുപ്പ് തോൽവികളുടെ അനുഭവ സമ്പത്തുള്ളയാൾ. പാർട്ടിയിലെ രണ്ട് ഗ്രൂപ്പുകൾ ചേരിതിരിഞ്ഞു നടത്തിയ വടംവലിയിൽ ശരിക്കും നറുക്ക് ശ്രീധരൻ പിള്ളയ്ക്ക് വീഴുകയായിരുന്നു. അന്തം വിട്ടു നോക്കി ഗ്രാമമാവേ, എങ്ങനെയല്ല വന്ന ദൈവദൂതം, തലോടലാലി നീറ്റിനോളമാല കെട്ടും കാറ്റിനാൽ തലർച്ച മാറ്റി നാടിനെന്തു പൊന്നുമെന്നു വന്നതോ. വെല്ലുവിളിയെ നേരിടുന്ന ഒരു സുഖമാണ് എപ്പോഴും ദർശനം ഉണ്ടാവും. ഏറ്റുമുട്ടൽ ഉണ്ടാവുമ്പോഴാണ് കൂടുതൽ നല്ല വെളിച്ചം ഉണ്ടാവും. സർവത മംഗളമായി ഭവിക്കണേ. ഞാൻ ഒരിക്കലും എന്റെ ജീവിതത്തിൽ ഒരിക്കലും ഏതെങ്കിലും ഒരു സ്ഥാനം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പാർട്ടി നേതൃത്വത്തെ സമീപിച്ചിട്ടില്ല. സ്ഥാനാർത്ഥി പട്ടികയിൽ പെടാനും ഞാൻ ഒരാളോടും പറഞ്ഞിട്ട്, ഇതെല്ലാവർക്കും എൻ്റെ പാർട്ടി അറിയാവുന്നതാണ്. ഇത്തവണ ഈ സ്വാഭാവികമായിട്ടും നോമിനേ ആര് പ്രസിഡന്റ് ആകണമെന്ന് അറിയാൻ വേണ്ടി വന്ന കേന്ദ്ര കമ്മിറ്റിയിൽ പോലും ഞാൻ നിർദ്ദേശിച്ചത് മറ്റൊരു പേരാണ്. അപ്പോൾ അത് കഴിഞ്ഞ ശേഷം പാർട്ടിയുടെ അഖിലേന്ത്യാ അധ്യക്ഷൻ വളരെ വിശദമായിട്ട് കാര്യങ്ങളെല്ലാം പഠിച്ച ശേഷം അങ്ങോട്ട് നിർദ്ദേശം വെച്ചു. ഒരു നാല് ദിവസം മുമ്പാണ് എന്നോട് അക്കാര്യത്തെപ്പറ്റി ഔപചാരികമായി പറഞ്ഞത്. അപ്പോൾ അതിനെ ഞാൻ അച്ചടക്കമുള്ള പ്രവർത്തക നിലയിൽ ആ രംഗത്തിൻ്റെ സംഭാവന കൂടുതൽ അർപ്പിക്കാം. കഴിഞ്ഞ രണ്ടു മാസക്കാലമാണ് പാർട്ടി നാഥനില്ലാത്ത അവസ്ഥയിൽ പ്രവർത്തിച്ചത്. ആക്ടിംഗ് പ്രസിഡന്റിന് ചുമതല പോലും കൊടുക്കാതെ പുതിയ പ്രസിഡന്റിനെ കണ്ടെത്താനുള്ള ഭഗീരഥ പ്രയത്നത്തിലായിരുന്നു പാർട്ടി കേന്ദ്ര നേതൃത്വം. പ്രസിഡന്റില്ലെങ്കിൽ കമ്മിറ്റിയുമില്ല, പ്രസിഡന്റും കമ്മിറ്റിയുമില്ലാതെ ഒരു പാർട്ടി കേരളത്തിൽ പ്രവർത്തിച്ചില്ലെന്നു വേണം കരുതാൻ. ഇപ്പോഴിതാ പ്രസിഡന്റ് വന്നു, പ്രവർത്തനം പുനരാരംഭിക്കുന്നു. ചിറ്റാരിക്കടവുകാരുടെ ചിരകാല സ്വപ്നം പൂവണിയുന്ന സുദിനം ഇതാ ഇതാ. സുഹൃത്തുക്കളെ, വർഷങ്ങളായി പൂട്ടിക്കിടന്നിരുന്ന ചിറ്റാരിക്കടവിലെ ഏക സിനിമാ തിയേറ്റർ വീണ്ടും പ്രവർത്തനം ആരംഭിക്കുകയാണ്. ബിജെപിയുടെ പ്രതീക്ഷയിലേക്കൊന്നും ഞാനിപ്പോൾ പോകുന്നില്ല. ഏതായാലും ഇക്കാര്യത്തിൽ എന്നേക്കാൾ കൂടുതൽ പ്രതീക്ഷ, അതിനുള്ള ആസൂത്രണം ഞങ്ങളുടെ ദേശീയ അധ്യക്ഷൻ അദ്ദേഹം എന്നേക്കാൾ കൂടുതലായി കേരളരാഷ്ട്രീയ പഠിച്ചിരിക്കുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷ അദ്ദേഹം നിറവേറ്റിയിട്ടുണ്ട്. ത്രിപുരയിൽ സംഭവിക്കാമെങ്കിൽ, ബംഗാളിൽ സംഭവിക്കാമെങ്കിൽ, നാഗപ്പൂർ കോൺഗ്രസിൻ്റെ ശക്തി കേന്ദ്രത്തിൽ ബി ജെ പിക്ക് മുന്നേറാൻ സാധിക്കുമെങ്കിൽ വലിയ നേട്ടം അവിടെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ശുഭപ്രതീക്ഷയാണുള്ളത്. കൊള്ളാം മോനെ, നിന്നെ ഞാൻ നിരുത്സാഹപ്പെടുത്തുന്നില്ല. എനിക്ക് പരിപൂർണ വിശ്വാസമായി, ശ്രമിച്ചോളൂ. ന്യൂനപക്ഷങ്ങളെ മാത്രമല്ല, കേരളത്തിലെ പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് ഹിന്ദു സംഘടനകളുണ്ട്. അവരുടെ സഹായം ഏറ്റവും കൂടുതലും ആവശ്യമാണ്. അതോടൊപ്പം ന്യൂനപക്ഷ സമുദായങ്ങളും ഉണ്ട്. എൻ്റെ മണിച്ചേട്ടാ, ധനുഷേട്ടാ, നിങ്ങളെയൊക്കെ കണ്ടിട്ട് ഞാൻ ഇറങ്ങിയേക്കണേ, കാത്തോളണേ. ഞാൻ അതുകൊണ്ടാണ് ഈ കഴിഞ്ഞ ഈ ചെങ്ങന്നൂരിലെ തെരഞ്ഞെടുപ്പ് തന്നെ പരിശോധിച്ച അവസരത്തിൽ മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള ബൂത്തിൽ ഞാൻ രണ്ടാം സ്ഥാനത്ത് 250 വോട്ട് നേടിയിട്ട്, അപ്പോൾ അവർ വോട്ട് ചെയ്തില്ലേ. ക്രിസ്ത്യാനികൾക്ക് ഭൂരിപക്ഷമുള്ള സ്ഥലത്ത് ഞാൻ രണ്ടാം സ്ഥാനത്ത്, ഒന്നാം സ്ഥാനം കിട്ടി ഞാൻ പറയുന്നില്ല, UDF 3rd സ്ഥാനത്തേക്കാണ്. അപ്പോൾ UDF ഈ 3rd സ്ഥാനത്ത് പോകുന്നതിലൊരു രാഷ്ട്രീയമുണ്ട്. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് ഇന്നത്തെ ദുർഭരണത്തെ നേരിടാൻ അതിന് BJP സാധിക്കൂ. BJP ആണ് ബദൽ. രണ്ടായിരത്തി 2019 പാർലമെന്റ് തെരഞ്ഞെടുപ്പാണ് പ്രസിഡന്റിന്റെ മുന്നിലുള്ള അടിയന്തര ലക്ഷ്യം. തെരഞ്ഞെടുപ്പ് നേരത്തെ നടന്നാലുമായി. അതാണ് കേരള BJP വൈകിയെങ്കിലും പ്രസിഡന്റിനെ നൽകിയത്. എന്റെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം 2019 തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഒട്ടേറെ സീറ്റുകൾ ജയിച്ച് കേരളം BJP ജയിക്കുന്ന NDA ജയിക്കുന്ന സംസ്ഥാനമാക്കി മാറ്റുക എന്നുള്ളതാണ്. എത്ര മനോഹരമായ നടക്കാത്ത സ്വപ്നം. നടക്കും, ഒരു ഗതിയില്ലാതെ നീ പെരുവഴി കൂടെ നടക്കും.
സ്വന്തം പാർട്ടിയുടെ ഉള്ളിൽ നിന്നുകൊണ്ട് ഞെരിഞ്ഞമരുന്നവർ, ദുഃഖിതര്, വൃണതഹൃദയര്, ഇവരെ ഒക്കെ ഇങ്ങോട്ട് വന്നാൽ അവരെല്ലാം അവരാരും സന്യസിക്കാൻ വരുന്നതല്ല, അവരെല്ലാം വേണ്ട രീതിയിൽ ഉൾക്കൊള്ളാൻ ഞങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ് എൻ്റെ കാഴ്ചപ്പാട്. ജന്മം കൊണ്ട് ആറന്മുളക്കടുത്തെ വെൺമണിക്കാരനാണെങ്കിലും കർമ്മം കൊണ്ട് കോഴിക്കോടുകാരനാണ് പി എസ് ശ്രീധരൻ പിള്ള. അതിനാൽ ആദ്യ സ്വീകരണം കോഴിക്കോട് തന്നെ. ഇതൊരു തുടക്കമാണ്. അയ്യോ, പുതുതായിട്ട് ചവിട്ടോളാൻ വന്ന ആളാ, അല്ല മാനേജറാൻ വന്ന ആളാ, രണ്ടും ഒന്നു തന്നെയാണ്. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇവിടെ കിട്ടിയ ഉജ്ജ്വലമായ സ്വീകരണം വാസ്തവത്തിൽ ഏറ്റവും ആഹ്ലാദകരമായ എന്റെ മനസ്സിന്റെ അടിത്തട്ടിലെ ഏറ്റവും വലിയ വികാരമായി ഞാനിവിടെ നിങ്ങളുടെ മുമ്പിൽ പ്രകടിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. സൗന്ദര്യം വഴിഞ്ഞൊഴുകുന്ന അമ്മപെങ്ങന്മാരെ, എന്റെ ആരാധകരെ, ഞാൻ പാടുന്നതിനിടയ്ക്ക് പൊന്നാട, ജണ്ട്, റീത്ത്, ഹാരം, നോട്ടുമാല, നാരങ്ങ എന്നിവയൊക്കെ നൽകി എന്നെ സ്നേഹം കൊണ്ട് വീർപ്പൂട്ടിക്കരുതേ എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. ബി ജെ പി ഒരു കുടുംബമാണ്. ആ കുടുംബത്തില് ജ്യേഷ്ഠ സഹോദരന്മാരെല്ലാം ഉണ്ട്, സഹോദരിമാരുണ്ട്. അവിടൊക്കെ വൈവിധ്യമാണത്. ഒരു കുടുംബം ഒന്നിച്ചു കൂടുമ്പോൾ വ്യത്യസ്തമായി പല കാര്യങ്ങളോടും വീക്ഷണകോണുകളും ഉണ്ടാവും. പക്ഷെ കുടുംബം ഒന്നിച്ചാൽ നിൽക്കുക എപ്പോഴും. അതുകൊണ്ട് ബി ജെ പിയിലെ പ്രശ്നങ്ങൾ അങ്ങനെ രൂക്ഷമായിട്ടൊന്നുമില്ല. ഒരു ഒരു മനോഹരമായ ഉദ്യാനം, അവിടെ താമരപ്പൂ മാത്രമേ ഉള്ളെങ്കിൽ അത് ഉദ്യാനമാവില്ല. വൈവിധ്യം വേണം, റോസാപുഷ്പം വേണം, മുല്ലപ്പൂ വേണം. അതുകൊണ്ട് വിനുവിനോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, അതെല്ലാം ഉള്ള ഒരു എല്ലാവരും ഒത്തൊരുമിച്ചൊരു ശ്രമം നടത്തും. ആ ശ്രമത്തിൻ്റെ ഫലം 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒട്ടേറെ സീറ്റുകൾ എൻ ഡി എ നേടിയെടുക്കുന്ന ഒരു സംവിധാനം ഉണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഒറ്റ വാക്കിൽ ഞാൻ പറയുന്നു, ബി ജെ പിയുടെ കവാടങ്ങൾ എല്ലാവർക്കും വേണ്ടി, ജാതി മത വ്യത്യാസം കൂടാതെ, രാഷ്ട്രീയ വ്യത്യാസം കൂടാതെ, ആബാലവൃദ്ധം ജനങ്ങൾക്ക് വേണ്ടി തുറന്നിട്ടിരിക്കുന്നു എന്നുള്ളതാണ് എന്റെ ആദ്യത്തെ പ്രശ്നം. എന്റെ ബുദ്ധിപരമായ നീക്കം കണ്ടിട്ട് എന്ത് തോന്നുന്നു? ഒന്നും തോന്നുന്നില്ല. അണയാൻ പോകുന്ന തീ ആളിക്കത്ത്. സ്വന്തം തട്ടകമായ കോഴിക്കോട്ടെ പ്രസ് ക്ലബിൽ നടത്തിയ ആദ്യ മീറ്റ് ദ പ്രസിൽ പാർട്ടിക്കായി ഒരുക്കുന്ന തന്ത്രങ്ങൾ ശ്രീധരൻ പിള്ള വെളിപ്പെടുത്തുന്നു. കേരളത്തിൽ 22 ലക്ഷം പേർ മിസ് കോൾ അടിച്ച് ബി ജെ പിയിൽ അംഗത്വം എടുത്തിട്ടുണ്ട്. ഓരോരുത്തരും ഒരു വോട്ട് വീതം സമാഹരിച്ചാൽ 44 ലക്ഷം വോട്ടായി പാർട്ടിക്ക്. ഒന്ന് ആഞ്ഞു പിടിച്ചാൽ അമിത്ഷാ ലക്ഷ്യമിടുന്ന 11 സീറ്റുകളിൽ കേരളത്തിൽ ജയം. ശ്രീധരൻ പിള്ള മനക്കോട്ട കെട്ടുന്നു. എനിക്ക് അവിടെ നിന്നെ കൊണ്ട് ചില ആവശ്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ പറയുന്നു ശ്രദ്ധിച്ച് കേൾക്കണം, എന്നിട്ട് അതുപോലെ ചെയ്യണം. ചെയ്തില്ലെങ്കിൽ നിന്റെ കഴുത്ത് ഞാൻ അറുത്തെടുക്കും. മനസ്സിലായില്ലേ? ഫലം നോക്കാതെ ചെയ്തിരിക്കും. ഒരാളെയും കൂടെ കൂട്ടിയാൽ 42 ലക്ഷം വോട്ട് കിട്ടിയാൽ കേരളത്തിൽ ഈ രണ്ട് മുന്നണികളെയും നിലംപരിശാക്കാൻ സാധിക്കും. ഒരു ബി ജെ പി യുഗം, എൻ ഡി എ യുഗം, നരേന്ദ്രമോദി യുഗം തുടങ്ങാൻ സാധിക്കും. അതിനുവേണ്ടി ശ്രമിക്കാനുള്ള പദ്ധതികളും പ്ലാനും തന്ത്രങ്ങളുമാണ് ആവിഷ്കരിക്കാൻ ആഗ്രഹിക്കുന്നത്. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട, ഇപ്പോൾ ഉള്ള ഒരു പ്രധാനപ്പെട്ട എം എൽ എ വരെയുള്ള ഒരു കക്ഷി ബി ജെ പി ലയിക്കാൻ വേണ്ടി എൻ്റെ വീട്ടിൽ വന്ന് എന്നോട് സംസാരിച്ചിട്ട് പോയി, എനിക്ക് ഈ പാർട്ടി കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല, ലയിക്കണമെന്ന്. സത്യമാണോ ഈ പറയുന്നത്? സത്യം ഇതൊക്കെ സാധിക്കും. ഞാൻ അതുകൊണ്ടാണ് അസാധ്യമെന്നൊരു വാക്ക് ഞങ്ങളുടെ ഡിക്ഷണറിയിൽ, ബി ജെ പിയുടെ ഡിക്ഷണറിയിൽ ഇനി മുതൽ, അല്ലെങ്കിൽ ഇന്ന് മുതൽ, ഞാൻ ഇന്നത്തെ കാര്യത്തിൽ എനിക്ക് പറയാൻ പറ്റുള്ളൂ, അസാധ്യമെന്നൊരു വാക്കില്ല, ഇമ്പോസിബിൾ എന്നൊരു വാക്കില്ല. പലരും വരും. ഭയങ്കരം തന്നെ.
ശ്രീധരൻ പിള്ള മത്സരിക്കാൻ വന്നപ്പോൾ ചെങ്ങന്നൂരിൽ ആദ്യം മനസാക്ഷി വോട്ട് തീരുമാനിച്ച കെ എം മാണിയിൽ ശ്രീധരൻ പിള്ളയ്ക്ക് ഇനിയും പ്രതീക്ഷയുണ്ട്. ഭാവിയിൽ മുസ്ലിം ലീഗ് പോലും എൻ ഡി എയിൽ വന്നേക്കാം, സംസ്ഥാന ഭരണം തന്നെ പിടിക്കാം. കുമ്മനം ഗവർണറായി പോയതിനാൽ ബി ജെ പിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ശ്രീധരൻ പിള്ള അദ്ദേഹം തന്നെ. ചെങ്ങന്നൂരിൽ ഒരു പ്രബലമായ കക്ഷി ന്യൂട്രലായിട്ട് നിൽക്കുമെന്ന് പ്രഖ്യാപിച്ചില്ലേ? പിന്നത് യു ഡി എഫിൻ്റെ ഭാഗമായി. ന്യൂട്രലാകുമെന്ന് പ്രഖ്യാപിച്ചത് ആ പാർട്ടിയുടെ കമ്മിറ്റീൻ്റെ അഭിപ്രായമല്ലേ, മീഡിയകളെല്ലാം വന്നതല്ലേ, പിന്നെ അവർ യു ഡി എഫിലേക്ക് പോയി. എനിക്ക് അവരിലൊക്കെ വിശ്വാസമുണ്ട്, അത്തരം രാഷ്ട്രീയ നേതാക്കന്മാരുടെ ബന്ധവുമുണ്ട്, വിശ്വാസമുണ്ട്. അതുകൊണ്ട് എൻ്റെ വിശ്വാസം എന്നെ രക്ഷിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അറിയാവുന്ന ആരെ കൊണ്ടെങ്കിലും താൻ രക്ഷ എഴുതി കെട്ടിച്ചോ, തനിക്കാണ്ട് വലിയ കുഴപ്പം തുടങ്ങുക. ഞാനൊരു പാവമാണ്, ആരോടും പരിഭവമില്ല, ആരോടും വെറുപ്പുമില്ല, വിദ്വേഷവുമില്ല. പഞ്ചപാവോ കണ്ടാ മനസ്സിലാവും. ഇതൊക്കെ ലക്ഷ്യം വെച്ചു തന്നെയാണ് ബി ജെ പി കുമ്മനത്തെ കൊണ്ടുവന്നതും. പക്ഷേ ചെങ്ങന്നൂരിൽ ശ്രീധരൻ പിള്ളയ്ക്ക് ജനം വോട്ട് ചെയ്യും മുമ്പ് കുമ്മനത്തെ മിസോറാമിലേക്ക് നാടുകടത്തി. പകരം ഇതാ ശ്രീധരൻ പിള്ള വന്നു. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് രണ്ടാം ഊഴം കിട്ടുകയും കേരളത്തിൽ ഇതൊന്നും വർക്കൗട്ട് ആവുകയും ചെയ്തില്ലെങ്കിൽ ശ്രീധരൻ പിള്ളയെയും ഒരു വടക്കു കിഴക്കൻ സംസ്ഥാനത്തെ ഗവർണർ സ്ഥാനം മാടി വിളിച്ചെന്നിരിക്കും. ഒരു കാര്യം വളരെ വ്യക്തമാണ്, ബി ജെ പി പ്രസിഡൻ്റ് എന്ന നിലയിൽ എനിക്ക് ആയുസ് നിലനിൽക്കുന്നുവെങ്കിൽ 3 കൊല്ലം പ്രസിഡൻ്റായി തുടരാൻ വേണ്ടിയാണ് എൻ്റെ പാർട്ടി എന്നോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഒരു ഇടക്കാല പ്രസിഡൻ്റാണ് എന്നുള്ള ധാരണയിൽ ചില മാധ്യമങ്ങൾ വന്നത് ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ നുണയാണെന്ന് പറയേണ്ടി വരുന്നതിൽ എനിക്ക് വിഷമമുണ്ട്. ശ്രീധരൻ പിള്ള ചില്ലറക്കാരനല്ല. മൂവാറ്റുപുഴയിലെ പി സി തോമസിൻ്റെ വിജയവും എന്തിന് ലക്ഷദ്വീപിലെ വിജയം പോലും സ്വന്തം അക്കൗണ്ടിലാക്കാൻ കഴിയുന്ന പിള്ളയെ പേടിക്കണം എൽ ഡി എഫും യു ഡി എഫും. വക്രദൃഷ്ടിയിൽ ഇടവേളയാണ് കെ മുരളീധരൻ്റെ രാഷ്ട്രീയ വിശദീകരണം. ആ നീപ്പ് ആരെങ്കിലും അങ്ങനത്തെ രോഗം ആദ്യം കണ്ടിട്ടുണ്ടോ? മുമ്പും വവ്വാലുണ്ടായിരുന്നില്ല ഈ രാജ്യത്തൊക്കെ? ഡ്രാക്കുളയിലുണ്ട്. ഈ ഡ്രാക്കുള വരുന്നതിന് മുമ്പ് ഒരു പൈലറ്റ് വാഹനമായിട്ടാണ് കടവാതിലിൻ്റെ ശബ്ദം കേൾക്കുക. അത്ര ഇപ്പോൾ വവ്വാലുകൾക്ക് മനസ്സിലായി ഇപ്പോൾ ഡ്രാക്കുളയുടെ ഭരണമാണ് കേരളത്തിൽ. കെ മുരളീധരൻ്റെ പ്രസംഗത്തിന് ഒരു പാറ്റേൺ ഉണ്ട്. ആദ്യം പിണറായി മോദി വിമർശനം, പിന്നെ സ്വന്തം പാർട്ടിക്കെതിരെയുള്ള ഒളിയമ്പുകൾ, ഒടുവിൽ ഒരു മുന്നറിയിപ്പും. ആദ്യം പിണറായി വിമർശനമാകട്ടെ, മുഖ്യമന്ത്രിയുടെ കഴിഞ്ഞ അമേരിക്കൻ സന്ദർശനം തന്നെ വിഷയം. എല്ലാ യുവാവും പാവപ്പെട്ട നഴ്സുമാരും ജീവനക്കാരൊക്കെ എന്താ പറയുക, ജീവൻ പണയം വെച്ച് പ്രവർത്തിച്ചതുകൊണ്ടല്ലേ നിബേനെ പ്രതിരോധിക്കാൻ കഴിഞ്ഞത്. എന്നിട്ടുണ്ട് ഏതൊരു സംഘടന അമേരിക്കയിൽ ഒരു മൊമെൻ്റ് കൊടുത്തത് കേരള ഗവൺമെൻറ്റിന് ട്രംപിൻ്റെ അംഗീകാരമായിട്ട് അപ്പോൾ പിണറായി പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. ട്രംപിനെ കണ്ടിട്ട് തന്നെയില്ല അമേരിക്കയിൽ പോയി. 6-ാം തീയതി അമേരിക്കയിൽ പോയി, 16-ാം തീയതി രാത്രി തിരിച്ചു വന്നു. മറ്റേ മറ്റേ കോൺഫറൻസ് ഉണ്ടല്ലോ ഫൊക്കാനോ, ഫൊക്കാനോ കോൺഫറൻസ് 3 ദിവസം ഉണ്ടായിട്ടുള്ളൂ. ഇപ്പോൾ പ്രതിപക്ഷ നേതാക്കൾ 4-ാം ദിവസം തിരിച്ചു പോന്നു, 9-ാം തീയതി തിരിച്ചു പോന്നു. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്നിട്ട് എന്തുണ്ടായി? എന്തപ്പുണ്ടാക്കി അവിടെ ഇരുന്നിട്ട്? അതല്ലേ അവസാനം മോഡിയുടെ വായിന്ന് കേൾക്കേണ്ടി വന്നത്. മോഡി മര്യാദയില്ല, അത് അയാളുടെ സ്വഭാവമാണ്. അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി എന്ന് കെട്ടിപ്പിടിച്ചപ്പോൾ അയാളുടെ കസാലേൻ്റെ അടുത്ത് ആരെങ്കിലും പോയാൽ അയാൾക്ക് പേടിയാണ്, അതിലാരെങ്കിലും ഇരിക്കുമെന്നുള്ള പേടിയാണ്. അതാണ് മോഡിയുടെ അവസ്ഥ. വവ്വാൽ പടർത്തുന്ന നിപ്പ വന്നത് എങ്ങനെ? ആ നിപ ആരെങ്കിലും അങ്ങനത്തെ രോഗം ആദ്യം കണ്ടിട്ടുണ്ടോ, കേട്ടിട്ടുണ്ടോ? മുമ്പും വവ്വാലുണ്ടായിരുന്നില്ല ഈ രാജ്യത്തൊക്കെ? എന്താണ് വവ്വാലൊക്കെ ഇത് വരുത്താഞ്ഞ എന്താ? അതായത് ഈ ഇംഗ്ലീഷ് നോവലുണ്ടല്ലോ ഡ്രാക്കുള, ഡ്രാക്കുളയിലുണ്ട്. ഈ ഡ്രാക്കുള വരുന്നതിന് മുമ്പ് ഒരു പൈലറ്റ് വാഹനമായിട്ടാണ് കടവാതിലിൻ്റെ ശബ്ദം കേൾക്കുക. അത്ര അപ്പം അതിൻ്റെ ഒരു പതിപ്പാണല്ലോ വവ്വാൽ. ഇപ്പോൾ വവ്വാലുകൾക്ക് മനസ്സിലായി ഇപ്പോൾ ഡ്രാക്കുളയുടെ ഭരണമാണ് കേരളത്തിൽ. അതിൻ്റെ ദുരിതം അനുഭവിക്കേണ്ടി വന്ന് പാവം കോഴിക്കോട്ടുകാർ. ഇനി പുട്ടിന് പീര പോലെ മോദി വിമർശനം. ഈ 200 പശുക്കളെയും കൊണ്ട് പോയിരിക്കുക. വല്ല വിഷയം നിങ്ങളൊന്ന് രക്ഷപ്പെടുത്താന്ന് വെച്ചാൽ സമ്മതിക്കില്ല അല്ലേ? പശുവിന് എന്താ കുഴപ്പം? ഒരു പശുവിൻ്റെ പാല് വിറ്റ് കച്ചവടം തുടങ്ങിയാണ് ഞാൻ. ഇപ്പം എൻ്റെ തൊഴുത്തിലൊന്ന് വന്ന് നോക്ക്, ഘടാഘടിയന്മാരായ 50 പശുക്കളിൽ നിന്ന് വിലസുന്നു. റുവാൻഡോ
നമ്മുടെ കോടിയേരിക്ക് റുവാൻഡോവും ഉഗാണ്ടോവും തമ്മിൽ തിരിച്ചറിഞ്ഞുകൂടാ. നമ്മൾ പേര് പറയാം, ഉഗാണ്ടയിലേക്കാണ് കൊണ്ടുപോയത്, റുഗാൻഡോയിലേക്കാ കൊണ്ടുപോയത്. 200 പശുക്കളെയും കൂട്ടി അദ്ദേഹം പുറപ്പെട്ടിരിക്കുകയാണ് ഉഗാണ്ടയിൽ. 200 പശുക്കളെയും കൊണ്ട് റുഗാൻഡോയിലേക്ക് പോയി. അവിടെ എന്താ പശുവിനില്ലാണ്ട? എന്നാൽ ഇവിടുത്തെ കുട്ടികൾക്ക് 2 ദിവസം പാല് കുടിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടില്ല മോഡി. ദിവസേന 25 ലിറ്റർ പാല് കറക്കണ നല്ല ഒന്നാം തരം 2 ഓസ്ട്രേലിയൻ പശുക്കളെ ഞാൻ നിങ്ങൾക്ക് തരാം. ദിവസം എന്ത് ലാഭം വരും? മുഴുവൻ ലാഭം തന്നെയാ. തിരി കഴിഞ്ഞാ പിണ്ണാക്ക് തിരി പരത്തി കുരു തിരി തവിട് ഇത്രയും കൊടുത്താ പിന്നെ പാല് ഷറ വറാന്ന് പറഞ്ഞ് ഒഴുകായി. 200 പശുക്കളെയും റുഗാണ്ടയിലേക്ക് കൊണ്ടുപോയ നേരം കണ്ട ഉത്തർപ്രദേശിലും ബീഹാറിലൊക്കെ കുറച്ച് കുട്ടികൾക്ക് പാല് കുടിച്ചോട്ടെ അയച്ച് കൊടുക്കാൻ കഴിഞ്ഞോ? റുഗാണ്ടക്കാർക്ക് എന്ത് ചെയ്യാനാ? കുറച്ച് കഴിഞ്ഞാൽ അതിനെ വെട്ടി തിന്നും. ഇതൊക്കെയാണ് ഈ നാട്ടിൽ നടക്കുന്നത്. അപ്പോൾ ഇനാം വേശിക്ക് മരപ്പെട്ടി കൂട്ടുകയെന്ന് പറഞ്ഞ പോലെ പറ്റിയൊരു പ്രധാനമന്ത്രിയും പറ്റിയൊരു മുഖ്യമന്ത്രിയും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷം കോൺഗ്രസിനെ കൈവിട്ടത് എന്തുകൊണ്ട്? കഴിഞ്ഞ ഇലക്ഷൻ കാലത്ത് ഒരു സ്ഥലത്ത് ചോദിച്ച് ഞാൻ ചോദിച്ചു, എന്താ ഇവിടെ ഇങ്ങനെ തോൽക്കാൻ കാരണം? പറഞ്ഞ പോലെ ന്യൂനപക്ഷങ്ങൾ കൈകൂട്ടി. ഞാൻ എന്താ കൈവിടാൻ കാരണം? നമ്മളെ അവർക്ക് ഒരുപാട് സഹായം ചെയ്തല്ലേ അത്, സാർ മറ്റൊന്നുമല്ല. ആദ്യം തന്നെ ബി ജെ പിയുടെ ഒരു മറ്റേ സ്ക്വാഡ് വന്നു, 25 പേര്. ആദ്യമായിട്ടാണ് 25 പേരെ കാണുന്നത്. നാട്ടുകാർ പേടിച്ചു പോയി. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ LDFകാരും വന്നു. അതിലുമുണ്ട് നല്ല 25 ചുറുചുറുക്കുള്ള ആൾക്കാർ. കുറച്ച് കഴിഞ്ഞ് നമ്മുടെ വന്നു, 3 വയസ്സന്മാരും 2 കുട്ടികളും. അപ്പം എന്താ, ഓ UDFകാർ വിചാരിച്ചാൽ നമ്മളെ ഈ BJP കാലിൽ നിന്ന് രക്ഷിക്കാൻ കഴിയില്ല. അതല്ലാതെ നമ്മുടെ പ്രവൃത്തി ദോഷം കൊണ്ടല്ല, നമ്മുടെ സർക്കാരിൻ്റെ ദോഷം കൊണ്ടല്ല. ഇനി പാർട്ടി വിമർശനം. ഞങ്ങളൊക്കെ തെറ്റ് ചെയ്യാൻ പാർട്ടിക്ക് പുറത്തു പോയിട്ട് തെറ്റ് ചെയ്തവരാണ്. പക്ഷെ അകത്തിരുന്ന് തെറ്റ് ചെയ്യുന്നവരുണ്ട്. ഏത് അകത്തിരുന്ന് തോൽപ്പിക്കുക, പുറത്തു പോയിട്ട് തോൽപ്പിച്ചാൽ നമുക്ക് അറിയാൻ ശത്രുവാണെന്നറിയാം. അതിനേക്കാൾ ദ്രോഹമാണ് അകത്തിരുന്നൊരു പണിയെടുക്കുന്നത്. മിത്ര ആരാ ശത്രു ആരാന്ന് അറിയില്ല, പുറത്തു പോയി കഴിഞ്ഞാൽ ശത്രു ആരാന്ന് മനസ്സിലാക്കാം. ഇത് അകത്തിരുന്ന് പണിയ, അടുത്തിങ്ങനെ വന്ന് കൂടെ വരിക, വോട്ട് ചെയ്യണമെന്ന് പറയുക, ഇതിന് മാറി പിന്നുന്നു ഇങ്ങനെ കാണിക്കും. അതാണ് ഏറ്റവും വലിയ ദ്രോഹം എന്ന് പറയുന്നത്. പാർട്ടിക്കാർക്ക് ആകെയുള്ള മുന്നറിയിപ്പ് അവസാനം. ഞാൻ ഒരു കാര്യം അടിയൊരിയിട്ട് പറയുന്നു, ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് നമ്മളെ സംബന്ധിച്ചിടത്തോളം തിരിച്ചുവരവിനുള്ള അവസാനത്തെ ബസ്സാണ്. ഈ ബസ് മിസ്സായാൽ ഇനി രക്ഷയില്ല. വീണ്ടും ഇടവേള. കടന്നപ്പള്ളിയുടെ സന്ദർശനം. ഒരു മനോരോഗ ചികിത്സകനും സഞ്ചരിച്ചിട്ടില്ലാത്ത വഴികളിലൂടെ ഒക്കെ ഞാൻ സഞ്ചരിച്ചു നിൽക്കും ഒരു ഭ്രാന്തനെ പോലെ. സംസ്ഥാന മന്ത്രിസഭയിൽ ഭാരിച്ച ചുമതലകൾ ഉള്ള 2 വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന കടന്നപ്പള്ളി രാമചന്ദ്രൻ മന്ത്രി മലപ്പുറം ജില്ലയിലെ മാമാങ്ക രണഭൂമി സന്ദർശിച്ചപ്പോൾ മ്യൂസിയം പുരാവസ്തു വകുപ്പിലെ ഉദ്യോഗസ്ഥരുമായി. ഒരു നിവേദനം കിട്ടിയാൽ മതി കാര്യങ്ങൾ ബോധ്യപ്പെടാൻ, മന്ത്രി അവിടെ സന്ദർശിച്ചിരിക്കും. ഇതാണ് അരക്കാനും പിടിക്കാനുള്ള സ്ഥലം. അരക്കാനൊക്കെ അറിയാലോ, അതൊക്കെ ഞാൻ പഠിപ്പിച്ചു തരാം. തട്ടിപ്പ് പരിപാടി പറഞ്ഞേട്ടാ. എങ്ങനെയാണ് ഈ മാമാങ്ക സ്മാരക ഭൂമിയിൽ ഈ മാമാങ്കത്തെക്കുറിച്ചുള്ള ചരിത്രത്തിൻ്റെ ഹൃദയസ്പന്ദം എന്താണ് എന്ന് അറിയിക്കാനും സൂക്ഷിക്കാനും ശ്രമം നടത്തണമെന്നാണ് ഇപ്പോൾ ഒരു പ്രഥമ ദൃഷ്ട്യാ പറയാനുള്ളൊരു കാര്യം. ഒരു മനോരോഗ ചികിത്സകനും സഞ്ചരിച്ചിട്ടില്ലാത്ത വഴികളിലൂടെ ഒക്കെ ഞാൻ സഞ്ചരിച്ചു നിൽക്കും ഒരു ഭ്രാന്തനെ പോലെ. ഐ എം ഗോയിങ് ടു ബ്രേക്ക് ഓൾ കൺവെൻഷണൽ കോൺസെപ്റ്റ്സ് ഓഫ് സൈക്യാട്രി. ഇതോടെ വക്രദൃഷ്ടി സമാപിക്കുകയാണ്. വീണ്ടും നാളെ ഇതേ സമയം
നന്ദി, നമസ്കാരം.